വണക്കം മക്കളെ, വണക്കം. അങ്ങനെ നമ്മളിന്ന് കിങ് ഓഫ് കൊത്ത കണ്ടിരിക്കുകയാണ്. കിങ് ഓഫ് കൊത്തയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് സെക്കൻഡ് ഷോ എന്ന സിനിമ റിലീസാവുന്ന ദിവസം ഞാൻ കോളേജൊക്കെ കട്ട് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ദിവസം. അങ്ങനെ തിയേറ്ററിലേക്ക് ചെന്ന ദിവസം അവിടെ നോക്കുമ്പോൾ വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട്സ് പലയിടങ്ങളിലായിട്ടുണ്ടാകുന്നു. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ദുൽഖർ സൽമാൻ എന്ന പേര് മലയാള സിനിമയിലേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കടന്നു വരുന്നു. പിന്നെ അങ്ങോട്ട് അയാളുടെ ജൈത്രയാത്രയായിരുന്നു. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന ലെവലിലേക്ക് അയാൾ വളരുന്നു. അത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. കാരണം കൊത്തയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പല സ്റ്റേറ്റുകളിലേക്കും ചെന്നപ്പോൾ ഡി ക്യുവിന് കിട്ടുന്ന ആ ഒരു വരവേൽപ്പ് അത് പല നടന്മാർക്കും കിട്ടാതെ പോകുന്ന ഒരു ഭാഗ്യമാണ്. ബിക്കോസ് അതങ്ങനെയാണ്. കാരണം ആ ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് അത് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറിയുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിനോട് തോന്നുന്നൊരു ഇഷ്ടം തന്നെയാണ്. സോ കൊത്തയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഡി ക്യുവിൻ്റെ ഫേസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. വളരെ ഫിയർലെസ് ആയിട്ടുള്ള, വളരെ ക്രൂക്കഡായിട്ടുള്ള, ക്രൂവലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന കിങ് ഓഫ് കൊത്തയിലെ രാജു. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് അയാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലൂടെ തന്നെ അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതുവരെ നമ്മളിപ്പോൾ ചാർലിയിൽ കണ്ടതോ അല്ലെങ്കിൽ സീതാരാമത്തിൽ കണ്ടതോ ജോമോൻ്റെ സുവിശേഷത്തിൽ കണ്ടതോ സി ഐ എയിൽ കണ്ടതോ ആയിട്ടുള്ള ഒരു ഫേസ് അല്ല അദ്ദേഹത്തിൻ്റെത്. ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ക്രൂരനായ, എന്താ പറയുക, എതിരാളികളോട് പ്രത്യേകിച്ച് കാരുണ്യമൊന്നും കാണിക്കാത്ത ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിനെ പ്ലേസ് ചെയ്ത് വെക്കുന്ന ഒരു കുറേ രീതികളുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കഥാപാത്രങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. ആ ഇന്നടുത്തു നിന്ന് ഒരു കഥാപാത്രം ഉണ്ടായി, ഇവിടുന്ന് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ കൊത്ത എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്കൊരു എതിരാളികൾ എന്തായാലും വേണം. അപ്പോൾ ആ എതിരാളികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ടോട്ടലി അവിടെ കുറച്ച് കോമഡി ആവാമായിരുന്നു. പക്ഷേ ആ എതിരാളികൾ മൊത്തത്തിലൊരു കോമഡി പീസുകളായി മാറുന്ന ഒരു രീതിയിലേക്കാണ് പിന്നെ അങ്ങോട്ട് എത്തിയത്. അതെനിക്കൊരു നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു എതിരാളി ഉണ്ടാകുമ്പോഴല്ലേ ശക്തനായ ഒരു നായകനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നായകൻ്റെ ഇമോഷണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അയാൾ വളരെ നിസ്സഹായനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പണ്ട് എവിടെയോ കണ്ടു മറന്ന കുറേ ഗ്യാങ്സ്റ്റർ സിനിമകളിലെ അതേ സീനുകൾ നമ്മളിവിടെയും കണ്ട് റിക്രിയേറ്റ് ചെയ്ത് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് കടന്നു പോവുകയാണ്. പിന്നെ എനിക്ക് തോന്നി ഇതിലെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സിനിമാറ്റോഗ്രഫിയാണ്. ഗംഭീര വർക്കാണ് കേട്ടോ, ഗംഭീര വർക്കാണ്. നല്ല അടിപൊളിയായിട്ട് പല ഷോട്ടുകൾ എടുത്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കുറേ രീതികളുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീര വർക്കാണ്. നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഇരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർബാണ്. ഒരു രക്ഷയില്ല. ചില സീനുകളിലൊക്കെ ഇങ്ങനെ ഡി ക്യുവിൻ്റെ ഒക്കെ ഒരു ഇൻട്രോ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉള്ള ആ ഒരു ഗൂസ് ബംസ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഗൂസ് ബംസ് നിലനിർത്തുന്നിടത്താണ് ഞാൻ സ്ക്രിപ്റ്റിലേക്ക് നിന്ന് ചാടുന്നത്. കാരണം സ്ക്രിപ്റ്റ് വൈസ് വളരെ വീക്കാണ്. ഇത്രയും വലിയൊരു സ്റ്റോറി പറഞ്ഞു വെക്കുന്നിടത്ത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ പോയി പിന്നീട് നായകൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളും അയാൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം കടന്നുപോയി. അതിനിടയിലേക്ക് ചില സപ്ലോട്ടുകളിലൂടെയൊക്കെ കഥ ഇങ്ങനെ കടന്നു പോകുന്നിടത്ത് ചില കഥാപാത്രങ്ങൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായിട്ട് മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ഇല്ല, ഇവൻ്റെ ആവശ്യം എന്തിനായിരുന്നു ഇയാൾ, ഓ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇയാളെ ഇട്ടത് എന്ന് നമുക്ക് തോന്നുന്ന കുറേ സംഭവങ്ങൾ, അനാവശ്യമായിട്ടുള്ള കുറേ സീനുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്ന് തോന്നി. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 80s ഇറങ്ങിയ സിനിമകൾ അല്ലെങ്കിൽ ഒരു 90s ഇറങ്ങിയ ഗ്യാങ്സ്റ്റർ സിനിമകളുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതേ പാറ്റേൺ അതേപോലെ തന്നെ വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് വെച്ചു. അത് വളരെ നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതില്ലായിരുന്നെങ്കിൽ അത് മറ്റൊരു തരത്തിൽ പ്രസൻറ്റ്, ഇപ്പോൾ നമുക്കറിയാം കഥകൾക്കൊക്കെ ഒരു രീതിയുണ്ട്, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി മറ്റൊരു തരത്തിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടെ ആയേനെ. കാരണം ഈ ഡി ക്യുവിൻ്റെ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നൊരു റേഞ്ച് വേറെയാണ്. പക്ഷേ അതിനെ നന്നായിട്ട് ആ ഒരു രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ആർക്കെങ്കിലും വിഷമം തോന്നിയാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അങ്ങനെ ആയിപ്പോയി, ആ കഥാപാത്രം അങ്ങനെ ആയിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷമി തിലകൻ്റെ കഥാപാത്രം, നൈല ഉഷ, ഇവരൊക്കെ നല്ല മാസ് പെർഫോമൻസുകളാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാൻസിങ് റോസ് എന്ന് പറയുന്ന, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരറിയില്ല, എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നൊരു ഗ്യാങ്ങുണ്ട് കെ ടീം എന്ന് പറഞ്ഞിട്ട്, കണ്ണൻ ഭായിയുടെ ടീം കെ ടീം. അപ്പോൾ അവരൊക്കെ വരുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രസന്നയുടെ കഥാപാത്രവും നല്ലതായിരുന്നു.
അപ്പോൾ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് വൈസ് ഇവിടെ നമുക്ക് മോശമെന്നൊന്നും പറയാനില്ല, എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടോട്ടലി ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ആർട്ട് വർക്ക്, ഗംഭീര വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആർട്ട് വർക്കിനെയൊക്കെ നമ്മൾ കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കിയ വേഫർ ഫിലിംസിനെയും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ആ ഒരു ക്വാളിറ്റിയിലൊന്നും അവർ യാതൊരു വിട്ടുവീഴ്ചകളും വരുത്തിയിട്ടില്ല. അത് വൃത്തിയായിട്ട് തന്നെ നമുക്കത് വിഷ്വലി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്ഥലം ഇവരിതുപോലെ സെറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. അത് നല്ലതായിട്ട് തന്നെ പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോഴത്തേക്ക് അത് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വളരെ ഗംഭീരമാണ്. എനിവേ, എന്താണെങ്കിലും ടോട്ടലി ഈ സിനിമയിലേക്ക് പോകുന്ന കുറേ കാര്യങ്ങൾ, കുറേ നെഗറ്റീവ്സിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്കായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഗൂസ് ബംസോ അല്ലെങ്കിൽ കുറേ ആക്ഷൻ സീനുകളൊക്കെ അടിപൊളിയാണ്. ആ ആക്ഷൻ സീനുകളൊക്കെ അടിപൊളിയാണ്. അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അല്ലാതെ തന്നെ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ പുതുമകൾ എന്ന് പറയാനുള്ള പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് നമ്മൾ കണ്ടിട്ടുള്ള പല സിനിമകളിലെയും സീനുകൾ അതുപോലെ തന്നെ വീണ്ടും കാണുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ മുഷിപ്പ് തോന്നി, അത് തന്നെ നിലനിർത്തിക്കൊണ്ട് പെട്ടെന്ന് ഗ്രാഫ് അങ്ങ് പോകും. അവിടെ ആ ഒരു ഉയർന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ മൊത്തത്തിൽ ട്രാക്ക് മാറിയില്ല, ചേഞ്ചായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ദേ കിടക്കുന്നു താഴോട്ട്, ആ ഒരു അവസ്ഥയെ കൊണ്ടുവരും. പിന്നെ എനിക്ക് തോന്നിയൊരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുൽ സുരേഷിനെ കണ്ടപ്പോഴത്തേക്ക് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകിച്ചും ആ യൂണിഫോം ഇതിലൊക്കെ കാണുമ്പോഴത്തേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നടൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ഫേസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ട്, അത് ഇവിടെ ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കാണാൻ പറ്റി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ അച്ഛൻ്റെ ഒരു സംഭവങ്ങൾ അധികം യൂസ് ചെയ്യാതെ ഗൂഗിൾ വളരെ വൃത്തിയായിട്ട് ഈ ഒരു കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പുള്ളിക്കാരൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ നന്നായിട്ട് തന്നെ ആ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഐശ്വര്യലക്ഷ്മി, അങ്ങനെ തുടങ്ങി പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വീണതും വേണ്ടാത്തതും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. എനിവേ, നമ്മൾ കണ്ടു മറന്ന പഴയ പ്രതികാരം, ബോംബ് കഥകൾ, അതുപോലെ തന്നെ എന്താ പറയുക, പ്രണയം, വിരഹം, തേപ്പ്, ചതി, ഇതൊക്കെ തന്നെയാണ് വീണ്ടും ഇവിടെ റിക്രിയേറ്റ് ചെയ്ത് വന്ന നമ്മൾ കണ്ടുമറന്ന സെൻറ്റിമെൻറ്റ് സീനുകളിലൂടെ കൊത്ത അവതരിപ്പിക്കുന്നത്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു, ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 out of 5 ആണ്, ഒരു ആവറേജ് ഫ്ലിക്ക്. അപ്പോൾ സിനിമ തിയേറ്ററിൽ കാണുക, അഭിപ്രായങ്ങൾ വിലയിരുത്തുക. എനിവേ, പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.